ഷോക്കിനാക്കിയ നടപടി അപലപനീയമാണെന്ന് മന്ത്രി എം വി രാജേഷ്. ജനാധിപത്യത്തിനെതിരായ യുദ്ധമാണ് ഈ നടപടി. ജനാധിപത്യം അപകടത്തിലാണെന്നത് ഇതിലൂടെ വ്യക്തമാകുന്നുവെന്നും മന്ത്രി. ചലച്ചിത്ര നടനും മുൻ എം പിയുമായി ഇന്നസെന്റിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇന്നസെന്റ് ചികിത്സയിലുള്ള കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇ സി എം ഒ സഹായത്തിലാണ് ഇന്നസെന്റ് ഇപ്പോഴുള്ളതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രസംഗിക്കുന്നതിനിടെ കൂകി വിളിച്ച് വിദ്യാർത്ഥികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് സംസാരിക്കുന്നതിനിടെയാണ് സദസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂക്കി വിളിച്ചത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ കോടതി വിധിക്കെതിരെ തെരുവിലിറങ്ങുന്നവർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. നെഹ്റു കുടുംബത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്നും നാളെയും ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബജറ്റ്. 322 കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. പാർപ്പിട നിർമ്മാണത്തിന് 125 കോടിയും മാലിന്യ നിർമ്മാർജ്ജനത്തിന് 43 കോടി രൂപയുമാണ് വകയിരുത്തിയത്. കർണാടകയ്ക്കൊപ്പം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യം ആലോചനയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിയമവിദഗ്ധരുടെ നിലപാട് കൂടി തേടിയ ശേഷമാകും തീരുമാനം. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി BJP കമ്മീഷനെ സമീപിച്ചേക്കും. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് വീണ്ടും യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹിത്വം നൽകിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ നെഞ്ചത്ത് ചവിട്ടിയുള്ള ഇത്തരത്തിലുള്ള തീരുമാനം അനുവദിക്കാൻ പാടില്ലെന്നാണ് വിമർശനം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ പശ്ചാത്തലത്തിൽ വിമർശനവുമായി അനിൽ ആന്റണി. ഒരു വ്യക്തിയുടെ മണ്ടത്തരങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കരുതെന്നും രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കണമെന്നും അനിൽ ആന്റണി. അച്ഛന് കരൾ പകുത്തു നൽകിയ ദേവനന്ദിയെ തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലി ആദരിച്ചു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ അടക് തേറമ്പിൽ രാമകൃഷ്ണൻ പൊന്നാടിയും ഉപഹാരവും നൽകി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ ഛത്തീസ്ഗഡിൽ ട്രെയിൻ തടഞ്ഞു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. ന്യൂഡൽഹി ഛത്തീസ്ഗഡ് ശതാബ്ദി ട്രെയിനാണ് തടഞ്ഞത്. അയോഗ്യനാക്കിയ സൂറത്ത് കോടതി വിധിക്കെതിരെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ രാഹുൽ ഗാന്ധി അപ്പീൽ നൽകും. ലോക്സഭാംഗത്വം റദ്ദാക്കിയ നടപടിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ തിങ്കളാഴ്ച മുതൽ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കും. രാഹുലിനെതിരെ അടുത്ത 6 മുതൽ BJP മറുപ്രചാരണം തുടങ്ങും. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സാഹചര്യത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിലെ കോടതി നടപടി നിരീക്ഷിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ്. ഗുജറാത്ത് സ്വദേശി ജമ്മു കാശ്മീർ സന്ദർശിച്ച കേസിൽ മകനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ദിവസത്തിനകം പ്രഖ്യാപിക്കാനിരിക്കവേ ബംഗളൂരുവിൽ പുതിയ മെട്രോ പാത ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KR മുതൽ വൈറ്റ്ഫീൽഡ് വരെയുള്ള 13.71 കിലോമീറ്റർ പാതയാണ് ഉദ്ഘാടനം ചെയ്തത്. ലോക്സഭാ MP സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ BJPക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ആഞ്ഞൊരിച്ച രാഹുൽ ഗാന്ധിക്കും മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ രവിശങ്കർ പ്രസാദ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രവർത്തനങ്ങൾ റഷ്യയിൽ നിരോധിക്കുന്ന ബിൽ അവതരിപ്പിക്കാനൊരുങ്ങി റഷ്യൻ പാർലമെന്റ്. ഇത് സംബന്ധിച്ച് സൂചനകൾ റഷ്യൻ പാർലമെന്റ് സ്പീക്കർ നൽകി. പ്രസിഡന്റ് പുടിനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതാണ് റഷ്യൻ പാർലമെന്റിനെ പ്രകോപിപ്പിച്ചത്. അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി സൈനിക നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി തായ്വാൻ പ്രസിഡന്റ്. സൈനിക ആസ്ഥാനത്ത് എത്തിയായിരുന്നു കൂടിക്കാഴ്ച. ചൈന ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ നേരിടാൻ തായ്വാൻ അമേരിക്കൻ സഹായം തേടുന്നു. റഷ്യൻ കടന്നുകയറ്റ ഭീഷണി നേരിടാൻ അയൽരാജ്യങ്ങളായ നോർവീജിയൻ രാജ്യങ്ങൾ ഒന്നിക്കുന്നു. സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ള സംയുക്ത സൈനിക കരാറിൽ ഒപ്പുവെച്ചു. യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ശക്തിയുള്ളതാണ് നോർവീജിയൻ വ്യോമസേനയെന്ന് രാജ്യങ്ങൾ വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി ഭൂമിക്കും സൂര്യനുമിടയിലൂടെ ഒരു വലിയ ചിഹ്നഗ്രഹം കടന്നുപോകുമെന്ന് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസികൾ അറിയിച്ചു. ഇതൊരു ദശാബ്ദത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഭവമാണ്. ഭൂമിക്ക് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല ചിഹ്നഗ്രഹം. ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ടിക്ടോക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ഫോണിൽ വിലക്കി ഫ്രാൻസ് സർക്കാർ. വിവരച്ചോർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അവധിക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിലെ സ്കൂളുകൾ തുറന്നു. താലിബാൻ വിലക്കുള്ളതിനാൽ അനവധി പെൺകുട്ടികൾ ഇല്ലാതെയാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. 6ാം ക്ലാസ് വരെ മാത്രമാണ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ അനുമതിയുള്ളത്. ചൈനയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സൈനിക വിന്യാസം നടത്തി ജപ്പാൻ. തായ്ലാന്റ്, ചൈന ഭാഗത്തേക്ക് മുഖാമുഖം വരുന്ന ദ്വീപുകളിലാണ് സേനയെ വിന്യസിച്ചത്. മിസൈൽ യൂണിറ്റ് അടക്കമുള്ളവ ദ്വീപിലെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി അവതരിപ്പിച്ച ജുഡീഷ്യൽ ബില്ലിനെ തള്ളി സർക്കാരിന്റെ അറ്റോർണി ജനറൽ രംഗത്ത്.
നിയമ വിരുദ്ധമാണ് ബില്ലെന്ന് അറ്റോണി കുറ്റപ്പെടുത്തി. ഇസ്രായേലിന്റെ നിയമരംഗത്ത് പ്രധാനമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ബില്ല്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ച രണ്ട് പേരെ ഗുഡ്സ് ട്രെയിനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദക്ഷിണ ടെക്സാക്സിലാണ് സംഭവം. ഒപ്പമുണ്ടായിരുന്ന 10 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. വായു സഞ്ചാരമില്ലാത്ത ഗുഡ്സ് ട്രെയിൻ വാഗണിൽ അഭയാർത്ഥികൾ കയറിയതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു.